ഇന്ന് ഒരു കാശ് ഞാൻ തരില്ല. തന്നില്ലേ ഈ കടയിൽ ഇന്ന് കച്ചവടം നടക്കത്തില്ല. ഇവിടെയുള്ള സാധനം എനിക്ക് പരിശോധിക്കണം. നിങ്ങളൊന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? അങ്ങനെ വരട്ടിയാലൊന്ന് പോകുന്ന ആളല്ല സാറേ, ഞങ്ങൾ രാഷ്ട്രീയക്കാരാ. ചീ ഇറങ്ങണം, പിടിവിട്, എന്റെ സ്വഭാവം മാറും. എന്താ പ്രശ്നം? പിരിവ് കൊടുത്തു കൊടുത്ത് മുടിഞ്ഞു സാറേ. ഇന്നലെ വെള്ളപ്പൊക്കത്തിനാണെന്ന് പറഞ്ഞ് പിരിച്ചോണ്ടുപോയി. ഇന്നത്തെ കിണർ കുഴിക്കാന്ന് പറഞ്ഞ് വന്നിരിക്കുന്നു. പിന്നെ തോട് കുഴിക്കാനാണോ? വെള്ളപ്പൊക്കം വന്നപ്പോ വെള്ളം മലിനവശമായി. എന്തായി മലിനവശം? അതായത് അഴുക്ക്. വെള്ളം ഇറങ്ങിയിട്ട് കിണർ കുഴിച്ച പോരെ? പോരെ സാർ, അതുവരെ പുതിയ നിങ്ങൾ ഇങ്ങനെ വെള്ളം കുടിക്കാതെ കഴിയും. അപ്പൊ മലിനവസ്ഥന്റെ പേരെന്താ? ഗോപി. വെറും ഗോപി അല്ല സാർ, പിരിവൻ ഗോപി. പിരിവൻ ഗോപി അല്ല, പിരിവ് ഗോപി. പിരിവ് ഞങ്ങളുടെ ജനസേവനമാണ്. സേവിച്ചോ? പക്ഷെ എന്നും സേവിച്ച ഞങ്ങൾ ഒരു പൊക്കായി പോവും. ഇങ്ങോട്ട് ഇറങ്ങി, ഇങ്ങോട്ട് ഇറങ്ങാൻ. ഇത് പിരിവിനുള്ള രസീത് ബുക്കായിരിക്കും. അതെ സാർ. നോക്കട്ടെ, ഇത് അച്ചടിപ്പിച്ചിട്ട് എത്ര വർഷമായി? വർഷമോ? കഴിഞ്ഞ ആഴ്ച അടുപ്പിച്ചല്ലേ സാർ. എന്നിട്ട് 1975 എഴുതിയ രസീതിന്റെ കൗണ്ടർ ഫയൽ ഇതിലുണ്ടല്ലോ. അത് പിന്നെ രാഷ്ട്രീയം അല്ലേ സാർ, ചിലപ്പോ ചില തിരുമറികളൊക്കെ കാണും. അത് ശരി. വേറെ രസീത് ബുക്ക് ഉണ്ടോ കയ്യില്? ഏ ഇല്ല സാർ. നോക്കട്ടെ. ഏ ഒന്ന് കിട്ടി, ഒന്നുകൂടെ കിട്ടി. ഇതെന്തോ കഠാരെ, രസീത് എഴുതാൻ കൊണ്ട് നടക്കുന്ന പേനായിരിക്കും. രാഷ്ട്രീയമാവുമ്പോ ശത്രുക്കൾ പലരും കാണും സാർ. പിരിവ് തരാത്തവരെയൊക്കെ തായത് കാണിച്ച് വരട്ടോ. ഏയ്, ഇതുവരെ ഞാൻ ഉറയിൽ നിന്ന് ഊരിയിട്ടില്ല സാർ. ഞാനും ഊരി നോക്കാം. ഇയാളുടെ പേരിൽ ഒരു പെറ്റീഷൻ എഴുതി സ്റ്റേഷനിൽ തന്നേക്ക്. ശരി സാർ. സാർ നേരെ സ്റ്റേഷനിൽ വരണം. വരാം സാർ. ഇയാൾ ഉണ്ടായിട്ടുള്ളെങ്കിൽ സാർ, എങ്കിലും ഇവന്റെ അന്ത്യമായിരിക്കും. സ്റ്റേഷനിൽ വരടാ. വരാം സാർ. ഓടി വരണം. ഇവിടുന്ന് ഓടിയാ നേരെ സ്റ്റേഷൻ വരെ ഓടണം. ഓടാ. ഇങ്ങനെ ഒരു ഐഡിയ മനസ്സിലുണ്ടായിരുന്നോ? ഇത് നേരത്തെ പറയാൻ പാടില്ലായിരുന്നോ? എങ്ങനെ എങ്ങനെ? അതൊരു പ്രശ്നമേ അല്ല, നമ്മൾ വാങ്ങിച്ചു കൊടുത്ത ജോലിയല്ലേ, അതിനുള്ള നന്ദിയില്ലാതിരിക്കുമോ? ആ പിന്നെ മറ്റത് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതെ 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 അതെ, അത് ഞാൻ എടുക്കുന്നു മറിക്കും. ഒരു അത്യാവശ്യം വന്നോണ്ടാ അത്. പിന്നെ പിന്നെ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഇല്ല, പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഉടനെ ഒന്ന് ഞെട്ടേണ്ട കാര്യം വരുന്നുണ്ട്. നമ്മുടെ തിരുമുറ്റത്തെ മൂപ്പിൽസ് കാറ്റുപോകാറായി കിടക്ക. ഇല്ലില്ല, കാറ്റു പോയില്ല, ഉടനെ പോകും. വയസ്സനല്ലേ. ആ ഞാൻ അറിയിക്കാം. പിന്നെ ഹെലികോപ്റ്ററിൽ തന്നെ വന്നാ മതി. നമ്മുടെ ധാരാളം വോട്ടേഴ്സ് ഉള്ള വലിയൊരു തറവാടാണത്. വേണ്ട വേണ്ട വേണ്ട, ചത്തിട്ട് വന്നാ മതി. അതിന് മുമ്പേ വന്നാ നമ്മുടെ വില പോവും. ആ എന്നാ വെക്കട്ടെ. ഓക്കെ, താങ്ക് യു. ഹോം മിനിസ്റ്ററാ ഞാന്, നിങ്ങളെ ഒന്ന് കാണാൻ ഇറങ്ങിയതാ. ആ കൂട്ടത്തിൽ മിനിസ്റ്ററെ ഒന്ന് വിളിച്ചെന്നേ ഉള്ളൂ. ഇരിക്കേ. എനിക്ക് മനസ്സിലായില്ലല്ലോ. ആരേ, എന്നെയോ? ഇദ്ദേഹമാണ് ശ്രീമാൻ നീരേറ്റുപുരം നാരായണൻകുട്ടി. നീരേറ്റുപുരം അച്ഛന്റെ പേരായിരിക്കും. അല്ല, സ്ഥലപ്പേരാ. കോത്താഴം കഴിഞ്ഞ് അടുത്ത. ഓ, കേട്ടിട്ടുണ്ട്. നീരേറ്റുപുരം നാരായണൻകുട്ടി, ഹോം മിനിസ്റ്ററുടെ വലം കൈ അല്ലേ? യാ യാ. എനിക്ക് മുമ്പ് ഇവിടെ നിന്ന് സബ് ഇൻസ്പെക്ടറെ പൊക്കിയത് സാറായിരുന്നു അല്ലേ? യെസ്. അയാളെ പൊക്കാതിരിക്കാൻ വേണ്ടി ഞാൻ വളരെയേറെ ക്ഷമിച്ചു നോക്കി. സമ്മതിക്കില്ലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അയക്കൊരു സൂക്കേടുണ്ട്. ഭരണകക്ഷിക്കാരുടെ ആളാണെന്ന് പറഞ്ഞാൽ കൂടുതലടി, പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ കുറച്ചിടി. അത് കൊള്ളാമല്ല. പല പ്രാവശ്യം വാർണിംഗ് കൊടുത്തു, ഞാൻ പൊക്കുവേ പൊക്കുവേ എന്ന്, കേട്ടില്ല. അവസാനം ഹോം മിനിസ്റ്റർ വിളിച്ചു പറഞ്ഞു പൊക്കിക്കോന്ന്. ദേ തൂക്കിയെടുത്ത് വണ്ടം മേട്ടിലേക്ക് ഒരു എറിയും കൊടുത്തു. അവിടെ കടാ. ഞാൻ കേട്ടിട്ടുണ്ട് സാറിപ്പോ ഇവിടെ വിശേഷിച്ച്. ഞങ്ങളുടെ ഒരാളിനെ ഇന്നലെ നിങ്ങൾ കസ്റ്റഡിയിൽ എടുത്തു എന്നറിഞ്ഞു. വിട്ടുകളാണോ? അകത്ത് കിടക്കുന്ന ആള് തന്നെ, ഞങ്ങളുടെ ഒരു സ്ട്രോങ് വർക്കറാ ശേഖരൻ. അവന്റെ പേരില് ഞാൻ ഒരു കേസ് ചാർജ് ചെയ്തിരിക്കുകയാണ്. കേസോ? എന്തിന്? നാലും കൂടിയ കവലയെന്ന് പെണ്ണുങ്ങളെ കമന്റ് അടിച്ചതിന്. ഇന്ന് കോടതി ഹാജരാക്കും. അപ്പൊ ഒരു വക്കീലിനെ കൊണ്ടുവന്നാലേ ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ടുപോവാ. അതാണ് നിയമം. കോടതി നിയമമൊക്കെ കളയണം മിസ്റ്റർ. ഇതേ ഹോം മിനിസ്റ്ററുടെ പ്രശ്നമാ. സാറിന്റെ അച്ഛന്റെ പേരെന്താ? കുഞ്ഞിരാമൻ. മിസ്റ്റർ കുഞ്ഞിരാമന് ശ്രീധനം കിട്ടിയ വകയാണോ?
ഈ കോടതി നിയമമൊക്കെ? നിങ്ങൾ എന്റെ തന്തയ്ക്കാണ് പറഞ്ഞത്? കുഞ്ഞിരാമൻ തന്റെ തന്തയാണെന്നല്ലേ പറഞ്ഞേ? നിങ്ങളുടെ മുൻഗാമിയുടെ കഥ മറക്കരുത്. വണ്ടമ്മയുടെ അല്ലേ? സാറൊന്ന് എഴുന്നേറ്റേ, കാണട്ടെ. കാണാൻ എന്തോന്ന്? എഴുതക്കണോ? എന്നോടാണോ? ഞാൻ ഇവിടെ ഇരിക്കുന്നിടത്തോളം കാലം മിനിസ്റ്ററുടെ പേരും പറഞ്ഞ് പോലീസ് സ്റ്റേഷൻ ഭരിക്കാൻ വന്ന ചവിട്ടി എന്റെ നട്ടൽ ഒടിച്ചളയും. മനസ്സിലായേ? മേലാൽ ഈ കോമ്പൗണ്ടിൽ കടക്കുകയോ ഈ ഫോണിൽ തൊടുക ചെയ്താൽ എന്ത് ചെയ്യും? കൈ വെട്ടിക്കളയും. കൈയും കാലും വെട്ടിക്കളയും. അല്ല, നിന്റെ മുടിയും പുരിയും മീശയും വടിച്ചളഞ്ഞിട്ട് തൂക്കിയെടുത്ത് ലോക്കപ്പിലിടും. മനസ്സിലായേ? വാ, കൈ രണ്ട് നിലവിക്ക്. വലത്തെ കാലം വെക്ക്. ശേഷം കഴിയുന്നതിന് വരെ ഒറ്റക്കാലം ഞുണ്ടിപ്പോ. ഡയറിളെ, ഈ കസേര എടുത്ത അത്ര മേല ഇതുപോലുള്ള അമ്മമാരെ സ്റ്റേഷന്റെ അകത്ത് കയറ്റിയ. ആ ലോക്ക് പേടോ. വരണം വരണം, ഇരിക്കണം. ഇതെന്താ പതിവില്ലാതെ ഇങ്ങോട്ടൊക്കെ ഒന്ന് വരണമെന്ന് എപ്പോഴും വിചാരിക്കും. സമയം കിട്ടണ്ടേ? ഗോമതി, ഇതാരാ വന്നിരിക്കുന്നെന്ന് നോക്കിക്കേ. അല്ല, ഇങ്ങോട്ടുള്ള വഴിയൊക്കെ ആര് പറഞ്ഞു തന്നു? എങ്ങനെ ഇരിക്കുന്നു? കണ്ടാൽ ഉടനെ ഗോമതിയമ്മ പരിഭവം പറയുന്നു, ഞാൻ പറഞ്ഞില്ലേ? പരിഭവിച്ചിട്ടൊന്നും കാര്യമില്ല ഗോമതി. നാട്ടിലെ ഏറ്റവും വലിയ അബ്കാരി കോൺട്രാക്ടർക്ക് ഒരു എസ്റ്റേറ്റും പ്രസും കൂടെ ഉണ്ടായാലത്തെ കഥ പറയണോ? സത്യം പറഞ്ഞ രാജ്യം ഭരിക്കുന്നത് ഇവരൊക്കെയാണ്. എന്ത് ചെയ്യാം ചേട്ടാ, എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ജീവിച്ചു പോണ്ടേ? പാവം, ഈയിടെയായിട്ട് വലിയ ബുദ്ധിമുട്ടാ അല്ലേ ലക്ഷ്മിയമ്മേ? ആ ലേഖ ഇവിടെ അകത്തുണ്ട് ചേട്ടാ, ഞങ്ങൾ അപ്പുറത്തേക്കൊന്ന് പോയിക്കോട്ടെ. ചെല്ലു ചെല്ലു, കുറനാളത്തെ വിശേഷങ്ങൾ പറയാൻ കാണുമല്ലോ. പിന്നെ ഒന്ന് വേഗം പറഞ്ഞു തീർത്തേക്കണേ, ഉടനെ പോണം. നമ്മുടെ സുരേഷ് ഇവിടെ വന്ന് എസ് ഐ ആയി ചാർജ് എടുത്തെന്ന് പറഞ്ഞു. ആളിപ്പോ എങ്ങനെയുണ്ട്? എങ്ങനെ ഉണ്ടായാലും എന്ത്, പോലീസ് ഡിപ്പാർട്ട്മെന്റിനോട് വലിയ താല്പര്യമുള്ള ആളല്ല ഞാനെന്ന് അറിയാമല്ലോ. അത് ശരിയല്ല ചേട്ടാ, നമ്മുടെയൊക്കെ തറവാട്ടിലെ ഒരു പോലീസ് ഓഫീസർ കൂടെ ഉണ്ടായിരിക്കുന്നത് പലതുകൊണ്ട് നല്ലതാണ്. മിസ്റ്റർ ബാലയങ്കാരനെ പോലുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് ശരിയായിരിക്കാം. എനിക്ക് ആവശ്യം എന്റെ സ്വത്തൊക്കെ വേണ്ടതുപോലെ നോക്കി നടത്താനുള്ള ഒരാളിനെ ആയിരുന്നു. അതിനുവേണ്ടിയാണ് സുരേഷിനെയും ഗോമതിയെയും ഇവിടെ വിളിച്ചു നിർത്തിയത്. കുട്ടിക്കാലത്തെ അവന്റെ അച്ഛൻ മരിച്ചു, പിന്നെ ഞാനാണ് വളർത്തി പഠിപ്പിച്ചത്. ബി എൽ പാസ്സായ ഉടനെ ഇവിടെ പ്രാക്ടീസ് ചെയ്യാനും കുടുംബകാര്യങ്ങൾ നോക്കാനുമാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അവൻ പോയി പോലീസിൽ ചേർന്നു. എന്റെ അഭിപ്രായം പരിഗണിച്ചതേയില്ല.